ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈൻഡീസ് പാഷൻ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ പിക്കിൾ. മാങ്ങ വെച്ചിട്ട് എങ്ങനെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാർ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കിയാലോ. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അച്ചാറിടാനായിട്ട് ഞാനിവിടെ 1 കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. ഇതിലെ വെള്ളമയമെല്ലാം മാറാൻ വേണ്ടിയാണ് തുടച്ചെടുക്കുന്നത്. വെള്ളമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ചാറ് പൂത്തുപോകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുണി വെച്ച് നല്ലതുപോലെ തുടച്ചതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എല്ലാ മാങ്ങയും നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനിവിടെ 3 ലെയറായിട്ടാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ 1 ലെയർ ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സോൾട്ട് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം. രണ്ടാമത്തെ ലെയർ മാങ്ങയും കൂടെ ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വിനീഗർ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ യൂസ് ചെയ്യരുത്, ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വിനീഗറും സോൾട്ടും മാങ്ങയിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിനിയും ഈ ഒരു കണ്ടെയ്നർ അടച്ചു വെച്ച് 1 വീക്ക് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 ആഴ്ച റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഡെയിലി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് 1 വീക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് അച്ചാർ എങ്ങനെ ഇടാമെന്ന് നമുക്ക് നോക്കാം. 1 ആഴ്ച മാങ്ങ ഉപ്പിലും വിനാഗിറിലും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് സോഫ്റ്റ് ആയോ എന്ന് നമുക്ക് നോക്കാം. നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. മാങ്ങയ്ക്കകത്തുനിന്ന് നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അച്ചാറിടുമ്പോൾ ഇനിയും എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. ഈ വെള്ളം നമുക്ക് അച്ചാറിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അച്ചാർ എങ്ങനെ ഇടാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗാർലിക്കും ജിഞ്ചറുമാണ്. കുറച്ച് ഗാർലിക്കും ജിഞ്ചറും ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന ഗാർലിക്കിൽ നിന്ന് 1/2 പോർഷൻ സ്ലൈസ് ആക്കിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 നുള്ള് ഉലുവയും കൂടെ ആഡ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യമേ സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന ഗാർലിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം.
ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതിലെല്ലാം വെള്ളമയം വലിയാൻ വേണ്ടിയാണ് ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിത് സോൾട്ട് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നുണ്ട് കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടുന്നത് ഈ ഒരു പരുവം ആകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ടെർമറിക്കിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിൻ്റെ പൗഡർ ഒന്ന് തയ്യാറാക്കി കൊണ്ടുവരാം ഞാനിവിടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ കടുകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടുക് പൊടിക്കുമ്പോൾ ഫൈനായിട്ട് പൊടിക്കരുത് ചെറിയ തരിതരിപ്പോട് വേണം പൊടിച്ചെടുക്കാൻ നമുക്ക് ഈ ഒരു പൗഡർ ചൂടായി വരുന്ന മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം അര ടീസ്പൂൺ കായത്തിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് വിനീഗറാണ് ഞാനിവിടെ കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ ഉപ്പിലിട്ട സമയം ഞാൻ വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ കുറച്ച് വിനീഗർ മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് സോൾട്ടും വിനീഗറും ആഡ് ചെയ്ത് കൊടുത്താൽ മതി മാങ്ങ അച്ചാറിടാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലെ വെള്ളവും കൂടെ ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ഈ മാങ്ങയ്ക്കകത്തുനിന്ന് ഇറങ്ങിയ വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടുന്നത് ലൂസായിട്ടുള്ള ഗ്രേവിയല്ല ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാങ്ങാച്ചാറിന് വേണ്ടുന്നത് തണുത്തതിന് ശേഷം മാങ്ങാച്ചാർ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ് മാങ്ങാച്ചാർ തയ്യാറാക്കാൻ വളരെ ഈസിയാണ് നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു അച്ചാർ തയ്യാറാക്കാൻ നിങ്ങൾക്കിതെല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ